जय राधा माधवा जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गोपी जन वल्लभा जय यशोदा नंदन ब्रज यशोदा यशोदनंदन ब्रज यमुना तीरा वनचारी जय कुंज विहारी जय राधा माधवा जय कुञ्ज विहारी जय राधा माधवा जय कुञ्जविहारी हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम राम रामा हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदी हे कृष्णा करुणासिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधान्दा नमोऽस्तुते <coughs> गौरंगी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये जय कृष्ण चैतन्या प्रभो नित्यानन्द भक्त श्रीवासादिगौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम राम हरे 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 कृष्णा हरे कृष्ण कृष्णा कृष्णा हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാ ഭക്തന്മാർക്കും എന്റെ പ്രണാമം ഇന്ന് നമ്മൾ ഗർഗഭാഗവതത്തിലെ അവസാനത്തെ ഖണ്ഡമാണ് നോക്കുന്നത് ഈ ഫുൾ ഗർഗഭാഗവതത്തിലെ അവസാനത്തെ ഖണ്ഡം അശ്വമേധ ഖണ്ഡം ഉം ഇപ്പം നമുക്കറിയാം ഗർഗഭാഗവതത്തിലെ പത്ത് ഖണ്ഡാണുള്ളത് പത്ത് ഖണ്ഡത്തിനകത്ത് ഒമ്പത് ഖണ്ഡോ നമ്മൾ ഫുള്ള് പറഞ്ഞു ആദ്യത്തെ ഖണ്ഡത്തിനകത്ത് ഭഗവാൻ ഗോലോകത്തിൽ എല്ലാരും പോയി ഭഗവാനെ ഭഗവാന്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നതായിരുന്നു അത് കഴിഞ്ഞ് ബൃന്ദാവനത്തിൽ വരുന്ന കഥകളെല്ലാം പറഞ്ഞു അത് അടുത്ത ഖണ്ഡമായിട്ട് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് മധുര ഖണ്ഡം ഉണ്ടായിരുന്നു ദ്വാരകാഖണ്ഡം ഉണ്ടായിരുന്നു ഏർ പിന്നെ അത് കഴിഞ്ഞിട്ട് വിജ്ഞാന ഖണ്ഡം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒമ്പത് ഖണ്ഡം ഈ ഒമ്പത് ഖണ്ഡം കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അവസാനത്തെ ഖണ്ഡം എന്ന് പറയുന്നത് അശ്വമേധ ഖണ്ഡമാണ് ഉം അപ്പൊ ഇതും ഗർഗമുനി അവസാനം ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞത് ഭഗവാനെ കുറിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇനി ഈ ഈ അശ്വമേധണ്ഡത്തിനകത്ത് ആഹ് അശ്വമേധ യജ്ഞം നടത്തിയതിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് എഴുതാനുള്ള കാരണം ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ആദ്യമേ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിട്ടാണ് ഈ ഇത് തുടങ്ങുന്നത് നമ ശ്രീകൃഷ്ണ ചന്ദ്രായ നമ സംഘർഷനായ ച നമ പ്രദ്യുമ്ന ദേവായ അനിരുദ്ധായ നമോ നമ എന്ന് പറഞ്ഞ് ആഹ് ഗർഗമുനി ആഹ് ഈ അശ്വമേധണ്ഡം തുടങ്ങുന്നത് അപ്പൊ ആദ്യമേ ഗർഗമുനി ആണെങ്കിൽ എന്താണ് സഭയിലേക്ക് വരികയാണ് ഏത് സഭയിലേക്കാണ് വരുന്നത് ഇവരെല്ലാം ഈ ചർച്ച ചെയ്യത്തിന്റെ എല്ലാ മഹർഷിമാരും ഇരുന്ന് ചർച്ച ചെയ്യുന്ന ആ സഭയിലേക്കാണ് വരുന്നത് ഉം അപ്പോ ഗർഗമുനി ആ സഭയിൽ ഗർഗമുനി അവിടെ ഇരുന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗർഗമുനിയാണ് ഇനി ഫുൾ ഇത് അറിയി പറയാൻ പോകുന്നത് അപ്പൊ സഭയിലേക്ക് രോമഹർഷന്റെ പുത്രനായിട്ടുള്ള രോമഹർഷന്റെ പുത്രനായിട്ടുള്ള ഉഗ്രശ്രവസിനെ കണ്ടപ്പോൾ ശൗനക മഹർഷി എന്താണ് അദ്ദേഹത്തെ നമസ്കരിച്ച് ആഹ് വന്നിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ ആരാണ് സഭയിലേക്ക് വന്നത് അവിടെ ആരാണ് ഇരിപ്പുള്ളത് ഗർഗമ മഹർഷി ഇരുപ്പ് ശൗനക മഹർഷി ഇരിപ്പുണ്ട് ആ സമയത്തെ സമയത്തേക്ക് രോമഹന്റെ പുത്രം അവിടെ വരികയാണ് അപ്പോഴത്തെ ശൗനക മഹർഷി പറയുന്നത് ഓ മാ മഹാത്മാവായിട്ട് ും ഹരേ കൃഷ്ണ ആ അപ്പൊ ശൗനക പറയാണ് നിന്നിട്ട് ശാസ്ത്രങ്ങളും കേട്ടിട്ടുണ്ട് ഉം ആ അപ്പൊ ഇനിയും എനിക്ക് ഹരിയുടെ കഥകളും പവിത്രമായ ആ ഹരിയുടെ ഭഗവാന്റെ ചരിത്രങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഉം ഇതാണ്ട് ഇപ്പൊ ഗർഗാചാര്യൻ എനിക്ക് ഗർഗ സംഹിത മുഴുവൻ എനിക്ക് അങ്ങ് വരുന്നതിന് മുമ്പായിട്ട് മുഴുവൻ പറഞ്ഞു തന്നു നമുക്കറിയാം എന്ത് ഗർഗ സംഹിത ഗർഗസംഹിത ഗർഗമുനി ശൗനക മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ ഇപ്പം ഒമ്പത് ഖണ്ഡവും ഷൗനക മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഉഗ്രസ്രവസ് അവിടെ വരുന്നത് എന്നിട്ട് അടുത്ത് ശൗനകൻ പറയാണ് ഇപ്പം താണ്ട് അങ്ങ് എനിക്ക് എല്ലാ ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഹരിയെ പറ്റി ഗർഗ സംഹിത മുഴുവൻ അങ്ങ് എനിക്കിപ്പോ പറഞ്ഞു തന്നിരിക്കുകയാണ് ഗർഗ സംഹിതയ്ക്കകത്ത് എന്താണ് എന്തുവാണ് എന്തൊക്കെയാണ് പറയുന്നത് രാധാകൃഷ്ണന്മാരുടെ ഓരോ ഓരോ ലീലകളെ പറ്റിയാണ് പറയുന്നത് ഉം അപ്പൊ ഇപ്പം ഗർഗ രാധാകൃഷ്ണന്മാരുടെ കുറെ ലീല അങ്ങ് എനിക്ക് പറഞ്ഞു തന്നു പക്ഷെ എനിക്ക് ഇനിയും അങ്ങിയിൽ നിന്നിട്ട് ആര് ഉഗ്രസ്രവസിൽ നിന്നിട്ട് അങ്ങിയിൽ നിന്നിട്ട് ഇനി എനിക്ക് കേൾക്കണം എന്ന് പറയാണ് അപ്പൊ ഒരു വൈഷ്ണവനെ സംബന്ധിച്ച് ഭഗവാനെ കുറിച്ച് എത്ര കേട്ടാലും മതിയാവത്തില്ല അതുപോലെ ഭഗവാന്റെ കഥകൾ എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലാണ് അതുകൊണ്ട് എത്ര പറഞ്ഞാലും തീരത്തും ഇല്ല പിന്നെ പിന്നെ കേൾക്കണം നമുക്ക് കേൾക്കുമ്പോ കേൾക്കുമ്പോ സന്തോഷം വരും പക്ഷെ നമുക്ക് ഒരിക്കലും മതിയാവത്തില്ല കേട്ട അതാണ് അപ്പൊ ഇത്രയും ഫുൾ ഗർഗഭാഗവതം കേട്ടിട്ടിരിക്കുകയാണ് ശൗനക മഹർഷി പക്ഷെ എന്നിട്ടും എനിക്ക് ഇനിയും ഭഗവാനെ പറ്റി കേൾക്കണം ആ ഭഗവാന്റെ ചരി ചരിതങ്ങൾ എങ്ങനെയാണ് സർവ്വ ദുഃഖ എല്ലാ ദുഃഖങ്ങളെയും ഭരിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഇനിയും കേൾക്കണം എനിക്കിനി അങ്ങേ നിന്ന് കേൾക്കണം എന്ന് പറയണം ഉം അപ്പൊ ഗർഗമുനി അപ്പൊ പിന്നെയും അവിടെ എന്താണ് സംഭവിക്കുന്ന കാര്യം പറഞ്ഞു തരികയാണ് ഉം അപ്പൊ ഗർഗമഹർഷി ഇതിനകത്ത് അശ്വമേധ ഖണ്ഡം എങ്ങനെയാണ് തുടങ്ങിയത് ഗർഗ മഹർഷി എഴുതി ആ എന്താണ് ആ അശ്വമേധ യജ്ഞത്തെ കുറിച്ച് പറയാണ് അപ്പൊ ഇത് പറയാനുള്ള സന്ദർഭവും കൂടെ ഗർഗ ഗർഗമഹർഷി ഇതിനകത്ത് എഴുതി വെക്കുന്നു അപ്പൊ എന്താണ് ഗർഗ മഹർഷി അല്ല ഇരിക്കാൻ നേരം ഇതുപോലെ ഉഗ്രസ്രവസ് വരുന്നതും ശൗനക മഹർഷി ഇപ്പൊ പറഞ്ഞതെല്ലാം പറയുന്നു അത് കഴിഞ്ഞിട്ട് ഗർഗ മഹർഷി പിന്നെയും അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ എന്ന് പറയാണ് എന്താണ് ഈ ശൗനക മഹർഷിയോടൊപ്പം അവിടെ ഇരുന്ന് എണ്ണായിരം മഹർഷിമാരും വേറെ വേറെ ഒരാള് മാത്രമല്ല മൂന്ന് പേര് മാത്രമല്ല ഇപ്പൊ ഇവിടെ ബാക്കിയുള്ള കുറെ മഹർഷിമാരുണ്ട് ഇവരുടെ മുമ്പിലെല്ലാം എന്താണ് ഇവരെല്ലാം സെയിം ഒരേ ആഗ്രഹം തന്നെയാണ് ഉഗ്രസ്രവസിന്റെ അടുത്ത് പറഞ്ഞത് എന്ത് ഭഗവാനെ കുറിച്ചുള്ള കഥ കേൾക്കണം അപ്പൊ ഉടനെ തന്നെ ഉഗ്രസ്രവസ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി ഉം എന്തോ പറയാൻ തുടങ്ങിയത് ഉം ശൗനക മഹർഷിയുടെ അടുത്താണ് പറയുന്നത് ഉം ഹേ ശൗനക മഹർഷി ആ ശ്രീകൃഷ്ണ ചന്ദ്രൻറെ ആ പന്താണ് പാ പാതാരങ്ങളെ ആഹ് മകരന്ത പാനം ചെയ് പാനം ചെയ്യാനുള്ള എപ്പോഴും ആ ഭഗവാന്റെ ആ കഥകളെ പറ്റിയുള്ള ആ തേൻ കുടിച്ചു എപ്പോഴും അത് കുടിക്കാനുള്ള ബുദ്ധിയാണല്ലോ അങ്ങക്കുള്ളത് എപ്പോഴും അത് കുടിക്കാനുള്ള ആഗ്രഹമുള്ള ബുദ്ധിയാണല്ലോ അങ്ങക്കുള്ളത് ഉം അങ്ങ് ഭയങ്കര ധന്യനാണ് എന്നുവെച്ചാൽ ഇത് കേൾക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല എല്ലാവർക്കും കേൾക്കാനുള്ള ആഗ്രഹവും തോന്നാറില്ല ആ പക്ഷെ ഇവിടുത്തെ അങ്ങനെ കേൾക്കാൻ തോന്നുന്നവർ വളരെ കുറച്ച് ഉള്ളൂ അതുകൊണ്ട് ഇത്രയും ഭഗവാനെ കുറിച്ച് കേട്ടിട്ടും ഉം ഇനി അങ്ങക്ക് കേൾക്കാനുള്ള ബുദ്ധിയാണല്ലോ ഉള്ളത് ഉം അങ്ങ് ഭയങ്കര ധന്യനാണ് വലിയ വലിയ ദേവന്മാർ പോലും ഇതുപോലെ വൈഷ്ണവരുടെ സംഘം എങ്ങനെയെങ്കിലും അസോസിയേഷൻ വൈസ് വൈഷ്ണവരുടെ സത്സംഗം കിട്ടാനായിട്ട് നോക്കിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഒരാൾ വൈഷ്ണവനുമായിട്ട് കോണ്ടാക്ട് എന്താണ് ഒരു അസോസിയേഷൻ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാനെ കുറിച്ചുള്ള ചർച്ച അവിടെ നടക്കും ഭഗവാനെ കുറിച്ചുള്ള ചർച്ച വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ കേക്കുന്നയാളുടെയും പറയുന്നയാളുടെയും എല്ലാവിധത്തിലുള്ള പാപങ്ങളും ഇല്ലാതാകും നമുക്കറിയാം ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നതും ഭഗവാന്റെ എന്താണ് എന്താണ് ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റാത്തതുമാണ് അതുകൊണ്ട് നമ്മൾ എത്ര കേൾക്കുന്നു അത്രയും തന്നെ ഭഗവാൻ നമ്മുടെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും എന്താണ് നമ്മുടെ പാപങ്ങളും എല്ലാം ഇല്ലാതാക്കി കളയും ഉം ആ അപ്പോ ഇത് ആര് പറയുന്നതാണ് എന്താണ് ഉഗ്രസ്രവസ് പറയുന്നതാണ് ഉം ഉം അപ്പൊ ഉഗ്രസ്രവസ് ഇത് പറയാണ് ഉം അങ്ങക്ക് ഏറ്റവും ധന്യനാണ് വല്യ വല്യ ദേവന്മാര് പോലും ആ ഇതുപോലത്തെ ആൾക്കാരുടെ വൈഷ്ണവരുടെ സംഘം എങ്ങനെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുകയാണ് എന്തുകൊണ്ട് അവരുടെ പാപം തീരും ഭഗവാനെ കുറിച്ച് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഉം ആണെങ്കിലും ഈ ശ്രീകൃഷ്ണ ചരിതം എന്ന് പറയുന്നത് ബ്രഹ്മാവിന് കുറച്ചറിയാം ഉം കുറച്ചറിയാം ഉമാപതി ഉമാപതി ആരാണ് ശിവൻ ഏർ മഹാദേവനും കൊറച്ചറിയാം ഉം ഇത്രയും വലിയ ദേവന്മാർക്ക് പോലും ഭഗവാനെ കുറിച്ച് ഇത്രമേ അറിയത്തുള്ളൂ പിന്നെ എന്നെ ഞാൻ എന്താണ് ആര് ഈ ഉഗ്രസ്രവസ് ആ എന്നെ പറ്റി ഇനി പറയാനുണ്ടോ എനിക്ക് എത്ര അറിഞ്ഞിട്ടാണ് ഞാൻ ഇനി അങ്ങക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഉം ഭഗവാന്റെ ചരിതം എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലാണ് ഉം അതില് മുങ്ങിക്കുളിച്ചിരിക്കുന്ന ബ്രഹ്മാവിനും ദേവന്മാർക്ക് പോലും അത് പറയാൻ പറഞ്ഞു തീർക്കാനോ അതിനെ പറ്റി പറയാനോ സംഭവം പറ്റത്തില്ല പിന്നെ ഞാൻ എങ്ങനെ പറയാനാണ് ഉം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഏർ അപ്പോഴത്തേക്കും ഈ ഗർഗമഹർഷി ഇതിനെപ്പറ്റി അറിയാണ് എന്ത് ഉഗ്രസേന മഹാരാജാവിന്റെ അശ്വമേധ യജ്ഞത്തെ പറ്റി അറിയാണ് അപ്പോഴത്തേക്കും എന്താണ് യാദവ രാജനും ഈ ഭൂമി പാലിക്കുന്നതുമായ ഉഗ്ര ഉഗ്രസേനന്റെ അശ്വമേധ അനുഷ്ഠാനത്തെ അത് കണ്ട് തിരിച്ചു വന്ന ഗർഗാചാര്യൻ അപ്പൊ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ആ സമയത്ത് ഗർഗമുനി ഇല്ലായിരുന്നു ഗർഗമുനി എഴുതാൻ തുടങ്ങുകയാണ് റിയൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എന്തോന്ന് വെച്ചാൽ അശ്വമേധ ഖണ്ഡം എന്ന് പറയുന്ന ഈ ഒരു ഫുൾ ക്യാൻഡോ ഗർഗമുനി എട്ട് ദിവസം കൊണ്ട് എഴുതി എടുക്കുകയാണ് ഉം അപ്പൊ ഇത് എഴുതാനുള്ള സാഹചര്യവും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് എഴുതാൻ എന്തുകൊണ്ടാണ് ഇത് എഴുത എങ്ങനെയാണ് ഇത് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത് ശൗനക മഹർഷിയുടെ എന്താണ് ഉഗ്ര ഉഗ്രസ്രവസിന്റെ സംഭാഷണമാണ് അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹർഷി ഇതുപോലെ ഉഗ്രസേന മഹാരാജാവ് നടത്തുന്ന എല്ലാം കണ്ടിട്ട് തിരിച്ച് ഇവർ സംസാരിക്കുന്ന സ്ഥലത്തോട്ട് വരികയാണ് ഓക്കെ ആ എന്നിട്ട് നമ്മുടെ ഗർഗമുനി ഇതെല്ലാം കണ്ടിട്ട് ഫുൾ എന്തൊക്കെയാണ് അവിടെ നടന്ന കാര്യങ്ങളും ഭഗവാൻ ഓരോ ഓർഡർ കൊടുക്കുന്നതും ഭഗവാൻ ഉഗ്രസേന മഹാരാജാവിന് ഇന്ന ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നെല്ലാം പറയുന്നതെല്ലാം കണ്ടിട്ട് ഇതുപോലെ ഗർഗമുനി ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് എന്നിട്ട് അവിടെ ഗർഗമുനി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ അപ്പോ ശ്രീകൃഷ്ണന്റെ ആ ആജ്ഞ അനുസരിച്ച് ഏർ പുരിയിൽ ശ്രേഷ്ഠമായിട്ടുള്ള അശ്വമേധ യജ്ഞത്തിന്റെ സന്നാഹങ്ങളൊക്കെ ഒരുക്കി ഇത് ഈ ഉഗ്രസേന മഹാരാ ആ ഒരുക്കുന്ന ഉഗ്രസേന മഹാരാജാവ് എന്ത് ധന്യനാണ് ഇതാരാ പറയുന്നത് ഗർഗമഹർഷി അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാണ് ഭഗവാന്റെ ആജ്ഞ ഭഗവാൻ എല്ലാം പറഞ്ഞു കൊടുക്കും ഉഗ്രസേന മഹാരാജാവ് അത് അതുപോലെ അനുസരിച്ചെല്ലാം ചെയ്യും അങ്ങനെ ചെയ്യാൻ കിട്ടുന്നത് എന്തൊരു വലിയ ഭാഗ്യമാണ് ഉം ഇപ്പൊ ഞാന് ആ യജ്ഞം പോയി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഗർഗമഹർഷി പറയാണ് ഞാനിപ്പോ യജ്ഞം പോയി നോക്കിയപ്പോഴത്തെക്കും എനിക്ക് തന്നെ ഭയങ്കര ആശ്ചര്യം തോന്നുകയാണ് ഉം ഞാന് ആ ഭാഗ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫുൾ കണ്ടിട്ട് ആ ഫുൾ ഭഗവാന്റെ ലീല മുഴുവനാണ് ഈ ഗർഗ സംഹിതയിൽ എഴുതിയിരിക്കുന്നത് ഉം പക്ഷേ എനിക്ക് എനിക്ക് മതിയായിട്ടില്ല എഴുതിയിട്ട് അതുകൊണ്ട് ഞാൻ അശ്വമേധ കണ്ടും കൂടെ എഴുതാൻ പോവുകയാണ് എന്ന് പറയാം ഓക്കെ മനസ്സിലായ അപ്പൊ ഗർഗ ഗർഗ മഹർഷി അവിടെ ശരിക്കും ഭഗവാനെ കുറിച്ച് നേരിട്ട് ഡയറക്ട്ലി കണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഗർഗ സംഹിതയില് ഇത്രയും ഒമ്പത് ക്യാൻഡോയിലായിട്ട് എഴുതിയിരുന്നത് പക്ഷെ ഇപ്പം വേറെ എന്ത് കണ്ടിട്ട് വന്നത് അശ്വമേധ യജ്ഞത്തിന്റെ ആ തയ്യാറെടുപ്പ് കണ്ടിട്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കണ്ടിട്ടാണ് വന്നത് അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ഗർഗമഹർഷിക്ക് വീണ്ടും ഇനിയും എഴുതണം എന്ന് തോന്നുകയാണ് ഉം എന്നുവെച്ചാൽ ആ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം ഉഗ്രസേന മഹാരാജാവ് എല്ലാം ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെയും ഭയങ്കര സന്തോഷമായിട്ട് ഇനിയും ഞാൻ അടുത്തതായിട്ട് അശ്വമേധ യജ്ഞത്തെ പറ്റി ഞാൻ എഴുതാൻ പോവുകയാണ് ഞാൻ ആരുടെ അടുത്തും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാനിത് എഴുതാൻ പോവുകയാണ് ഇത് ഇനി ആരെങ്കിലും ഈ കലിയുഗത്തിൽ ഇത് വായിക്കാൻ വായിക്കാൻ അവർക്ക് അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ കേൾക്കാൻ അവർക്ക് അവസരം കിട്ടിയാൽ അവർക്ക് എല്ലാവിധത്തിലുള്ള ഭോഗങ്ങളും മോക്ഷവും ഭഗവാൻ തന്നെ കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത് ഭയങ്കര നല്ലതാണ് ഇത് കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി എഴുതാൻ പോവുകയാണ് എന്ന് പറയാൻ എന്നിട്ട് പറയുന്നു അല്ലയോ ശൗനക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും ഗർഗമഹർഷി പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തിയിൽ ഭയങ്കരമായിട്ടും പ്രേരിതനായി ഇൻസ്പയർ ആയിട്ട് ആ എന്താണ് ഈ അശ്വമേധ ചരിതം അവിടെ ഫുള്ള് ഇരുന്ന് എഴുതി ഒരു ഈ ഗർഗ സംഹിതയുടെ കൂടെ ചേർക്കുകയാണ് ഇത് എഴുതിയത് എട്ട് ദിവസം കൊണ്ടാണ് ഈ അശ്വമേധ ഖണ്ഡത്തിന് വേറൊരു പേരും കൂടെ ഉണ്ട് സുമേരു എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഗർഗമുനി ഇട്ടിട്ടുണ്ട് ഇത് ഫുള്ള് എഴുതി കഴിഞ്ഞിട്ട് എന്താണ് അപ്പൊ അങ്ങനെ അശ്വമേധ ഖണ്ഡം ഫുള്ള് എഴുതി ഗർഗമഹർഷി എട്ട് ദിവസം കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഗർഗമഹർഷി എവിടോട്ട് പോവുകയാണ് വജ്രനാഭന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ആരാണ് ഈ വജ്രനാഭൻ ഹരേ കൃഷ്ണ കൃഷ്ണന്റെ മോന്റെ മോന്റെ എന്തെ വജ്രനാഭന്റെ ഏർ അപ്പൂപ്പന്റെ അച്ഛനാണ് കൃഷ്ണൻ അല്ലെ ഉം അങ്ങനെ വജ്രനാഭന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ ഗർഗമഹർഷി ഫുൾ ഈ അശ്വമേധ ഖണ്ഡവും ഫുൾ എഴുതി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാണ് വജ്രനാഭന്റെ അടുത്തേക്ക് വജ്രനാഭന്റെ കൊട്ടാരം അപ്പൊ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഭഗവാൻ തിരിച്ചു ഗോലോകത്ത് പോയി യാദവന്മാരെല്ലാം ദ്വാരകയെല്ലാം കടലിന് മുങ്ങി ഉം അപ്പൊ അതൊക്കെ കഴിഞ്ഞു അവസാനം എല്ലാം എല്ലാം ഫുള്ള് എന്താണ് ദ്വാപരയോഗം എല്ലാം അവസാനിച്ച് കലിയുഗം തുടങ്ങി അങ്ങനെ വജ്രനാഭൻ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഗർഗമഹർഷി അവിടെ എത്തുന്നത് അങ്ങനെ വജ്രനാഭന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും എങ്ങനെയാണ് ആകാശത്തിൽ നിന്ന് ഗർഗമുനി വജ്രനാഭന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ് ഉടനെ വജ്രനാഭൻ ഏർ ഗർഗമുനിയെ കാണുകയാണ് ഇതുപോലെ വരുന്നത് ഉം അപ്പോഴത്തേക്കും ഉടനെ തന്നെ വജ്രനാഭനും അവിടെ കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെല്ലാം എണീറ്റ് പോയി സ്വീകരിച്ച് ഗർഗമുനിയെ സ്വീകരിച്ചു കൊണ്ട് നമസ്കരിച്ച് സ്വർണസിംഹാസനത്തിൽ ഇരുത്തി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം യാദവരുടെ കുല ഗുരുവാണ് ഗർഗമഹർഷി അപ്പോ ഈ വജ്രനാഭന്റെ ഒക്കെ ഗുരു ഏർ പോലാണ് ഗർഗമഹർഷി അങ്ങനെ അതുകൊണ്ട് ഭയങ്കര എന്താണ് ഭയങ്കര ആദരവോടെ ഭയങ്കര സ്നേഹത്തോടെ ഗർഗ മഹർഷിയെ കൊണ്ടിരുത്തി പാദങ്ങൾ രണ്ട് നന്നായിട്ട് കഴുകി ഏർ പൂമാലയൊക്കെ കൊടുത്ത് അവിടെ ഭയങ്കര വലിയ മൃഷ്ടാനം തന്നെ ഉണ്ടാക്കി എല്ലാം ഓഫർ ചെയ്യാണ് എന്നിട്ട് വജ്രനാഭൻ അപ്പൊ അപ്പൊ ഗർഗമഹർഷി വജ്രനാഭനെ നോക്കുകയാണ് വജ്രനാഭൻ എങ്ങനാണ് ഭഗവാനെ പോലെ തന്നെ എപ്പോഴും ആ ഒരു പതിനാറ് വയസ്സുള്ള ആ ഒരു പതിനാറ് വയസ്സേ എപ്പോഴും തോന്നിക്കത്തുള്ളൂ ഭഗവാന്റെ എല്ലാ എല്ലാ ഭഗവാന്റെ ഒരുവിധം എല്ലാ ഗുണങ്ങളും വജ്രനാഭൻ ഉണ്ടായിരുന്നു പതിനാറ് വയസ്സേ തോന്നിക്കത്തുള്ളൂ ഭയങ്കര എന്താണ് ബലമുള്ള ശരീരം ഭയങ്കര ഭഗവാനെ പോലെ രൂപമാണ് കണ്ണുകളെല്ലാം താമരയുടെ ഇതിൽ പോലത്തെ ഉള്ള കണ്ണുകളോ പിന്നെന്താണ് ആ നൂറ് സിംഹത്തിന്റെ ശക്തിയോടും കൂടി ആ ഉള്ള ഭയങ്കര എന്താണ് ഭഗവാനെ പോലെ തന്നെ ഭഗവാന്റെ കുറെ ഗുണങ്ങളും വജ്രനാഭൻ ഉണ്ട് അങ്ങനെ വജ്രനാഭനെ ഇതുപോലെ ഗർഗമഹർഷിയും കാണുകയാണ് എന്നിട്ട് അവസാനം വജ്രനാഭൻ ഗർഗമഹർഷിയുടെ കാലും എല്ലാം ശിരസിലെ വെച്ചിട്ട് കൈകൂപ്പിക്കൊണ്ട് ഇതുപോലെ വജ്രനാഭൻ സംസാരിക്കാൻ തുടങ്ങുകയാണ് വജ്രനാഭൻ പറയാണ് ഹേ ബ്ര ബ്രഹ്മൻ അങ്ങക്ക് നമസ്കാരം ഉം അങ്ങക്ക് ഇങ്ങോട്ട് സ്വാഗതം എന്ന് വെച്ചാൽ വജ്രനാഭൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ ഗർഗമഹർഷി ഇതുപോലെ വരുമെന്ന് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഗർഗമഹർഷിക്ക് ഫുൾ കൃഷ്ണനെ പറ്റി അറിയാം ഭഗവാന്റെ എല്ലാ ലീലകളും ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് വജ്രനാഭനാണെങ്കിലോ ഇതുപോലെ അപ്പൂപ്പൻറെ അച്ഛനാണെങ്കിൽ പോലും വജ്രനാഭൻ ഇതുവരെ ഭഗവാനെ കാണാനോ ഭഗവാന്റെ ലീലകളെ പറ്റി അറിയാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതുപോലെ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ മുമ്പി വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാകത്തില്ലേ അതുപോലെ തന്നെ വജ്രനാഭനും ഭയങ്കര സന്തോഷമായിട്ട് അങ്ങയ്ക്ക് നമസ്കാരം അങ്ങക്ക് ഇങ്ങോട്ട് സ്വാഗതം ഉം അങ്ങക്ക് എന്ത് സേവയാണ് ഞാൻ അങ്ങക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് പറയാൻ ഞാൻ അങ്ങേ എന്താണ് ഭഗവാന്റെ ഒരു സ്വരൂപമായിട്ട് തന്നെയാണ് കാണുന്നത് ഗുരു ബ്രഹ്മാവാണ് ഗുരു രുദ്രനാണ് ഗുരു എല്ലാ ബൃഹസ്പതിയാണ് ഗുരു സാക്ഷാ നാരായണൻ തന്നെയാണ് ഉം അതുകൊണ്ട് അങ്ങിനി ഞാൻ എന്ത് എന്ത് സേവയാണ് അങ്ങക്ക് ഞാൻ ചെയ്യേണ്ടത് ഉം അങ്ങയുടെ ദർശനം എന്ന് പറയുന്നത് ഭയങ്കര ദുർലഭമായിട്ടേ കിട്ടത്തുള്ളൂ ഉം വലിയ വലിയ ആൾക്കാർക്ക് പോലും ദുർലഭമായിട്ടേ കിട്ടത്തുള്ളൂ അപ്പൊ ഈ എന്നെ പോലുള്ള ഈ ഫുള്ള് എന്താണ് ഇതുപോലത്തെ വിഷയ എന്നുവച്ച എന്താണ് വജ്രനാഭം എന്ന് പറയുന്നത് രാജാവാണല്ലോ അപ്പൊ രാജാവുമ്പോഴത്തേക്കും ഏർ എന്താണ് ഭയങ്കര വിഷയാസക്തി ഉള്ള ചിന്ത അങ്ങനൊന്നും ഇല്ല പക്ഷെ എന്നാലും വജ്രനാമൻ പറയുന്നത് ഇതുപോലെ ഈ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അങ്ങേ ഇതുപോലെ കാണാൻ പറ്റിയത് അതിലും ദുർലഭ എന്താണ് അങ്ങനെ കാണാൻ കാണുന്നത് ഭയങ്കര ദുർലഭമാണ് എന്നിട്ടും അങ്ങിപ്പം എൻ്റെ അടുത്തേക്ക് വന്നല്ലോ ഉം എന്ന് പറയാം അങ്ങയുടെ ദർശനം കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എല്ലാം പവിത്രമായി തീർന്നിരിക്കുകയാണ് ഉം അപ്പൊ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആഹ് ഗർഗമഹർഷി ഉടനെ തന്നെ പിന്നെയും ഭഗവാന്റെ പാതാരങ്ങളെ സ്മരിക്കാൻ തുടങ്ങി സ്മരിച്ചുകൊണ്ടിട്ട് ഏർ ഇതുപോലെ എന്താണ് വജ്രനാഭൻറെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഹേ യുവരാജൻ മഹാരാജൻ യതുകുല ഏർ എന്താണ് ശിരോമണി ഉം അങ്ങ് സത്കർമ്മങ്ങൾ അല്ലാത്തതായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് എന്നുവെച്ചാൽ അങ്ങ് ഇതുപോലെ വിഷയാസക്തനാണെന്നൊന്നും പറയാനില്ല അങ്ങ് നല്ല കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഉം ഭൂമി ഭൂമിയിൽ ധർമ്മം സ്ഥാപിച്ച് ഇതുപോലെ ഭൂമി പാലിക്കുന്ന ഹേ വജ്രനാഭ മഹാരാജാവേ ഉം പിന്നെ വിഷ്ണുരത് വിഷ്ണുരാത് എന്ന് പറയുന്നത് പരീക്ഷിത്തിന്റെ വേറൊരു പേരാണ് പരീക്ഷിത് മഹാരാജാവിന്റെ വേറൊരു പേരാണ് വിഷ്ണു വിഷ്ണുരാത് ഉം അതുപോലത്തെ വലിയ വലിയ രാജാക്ക രാജാക്കന്മാര് അങ്ങയുടെ മിത്രങ്ങളാണ് ഇനിയും മറ്റു രാജാക്ക രാജാക്കന്മാരും അങ്ങയുടെ മിത്രമായിട്ട് വരും അങ്ങ് അങ്ങ് ഭയങ്കര ധന്യനാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ധന്യനായത് എന്നുവച്ചാ ബ ശ്രീകൃഷ്ണൻ എന്താണ് അങ്ങ് ശ്രീകൃഷ്ണനെയും ബലരാമനെയും അനിരുദ്ധനെയും അങ്ങയുടെ അച്ഛനായിട്ടുള്ള അങ്ങയുടെ അച്ഛനായിട്ടുള്ള അനിരുദ്ധനെയും പ്രദ്യുണ്ണനെയും എല്ലാം അങ്ങ് എന്താണ് എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് ധന്യനാണ് എന്ന് പറയാണ് ഉം അപ്പൊ മഹർഷിയും ഇതുപോലെ വജ്രനാഭ മഹാരാജാവിനെ പ്രശം ഏർ പ്രകീർത്തിക്കാൻ തുടങ്ങി ഉടനെ തന്നെ ഏർ വജ്രനാഭ മഹാരാജാവ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മിണ്ടാതെ ഭയങ്കരായിട്ടും വിഷമം വന്നിട്ട് ഇങ്ങനെ വിക്കി വിക്കി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഭയങ്കര കണ്ണീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി ഉം ഇപ്പോഴത്തേക്കും ഗർഗമുനി ഇത് നോക്കിയപ്പോഴത്തേക്കും എന്താണ് ഈ വജ്രനാഭ മഹാരാജാവ് കരയുന്നു അപ്പൊ ഗർഗമഹർഷി ചോദിച്ചു അങ്ങ് എന്തിനാണ് കരയുന്നത് ഉം അങ്ങ് എന്തിനാണ് പേടിക്കുന്നത് ഞാൻ ഇവിടെ ഉള്ളപ്പോ അങ്ങ് എന്താണ് പേടിക്കുന്നത് ഉം ഈ ഒരു വിഷമത്തിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഗർഗ എന്താണ് വജ്രനാഭം പറയാണ് എന്താണ് വജ്രനാഭന്റെ ദുഃഖമൊക്കെ പറയാൻ തുടങ്ങി എന്തോന്ന് സാധാരണ ഇതുപോലത്തെ ദുഃഖമൊന്നുമല്ല ഏർ ഹേ ഭഗവൻ ഉം എല്ലാ യാദവന്മാരും ഉം എന്താണ് ഭഗവാനെ ശ്രീകൃഷ്ണനെ കണ്ടിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും ഭഗവാനറിയാം അറിയാം പക്ഷേ ഇവിടെ എല്ലാവരും എന്താണ് കൃഷ്ണനും ബലരാമനും അനിരുദ്ധനും പ്രദ്യുനും എല്ലാരും എന്നെ ഇവിടെ വിട്ടേച്ചു പോയിരിക്കുകയാണ് നമുക്കറിയാം വജ്രനാഭം മഹാരാജാവാണ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ യതു എന്താണ് അവരുടെ ആ കുലത്തിലുള്ളത് അതുകൊണ്ട് ഈ ശ്രീകൃഷ്ണനും സംഘർഷണാദികളെല്ലാം എന്നെ ഇവിടെ വിട്ടിട്ട് അവരെല്ലാം തിരിച്ച് ഗോലോകത്തിൽ തിരിച്ച് അവരുടേതായ ധാമത്തിൽ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമം എനിക്ക് വലിയ പണത്തിനോടോ മിത്രങ്ങളോടോ ഇതുപോലെ ദേഷ്യത്തിനോടോ എൻ്റെ ബന്ധുക്കളോടോ ഒന്നും തന്നെ എനിക്ക് അതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല എനിക്ക് എന്താണ് ഭഗവാന്റെ ലീലകളെ പറ്റി കേൾക്കാതെ എനിക്ക് വേറെ എനിക്ക് വേറെ എനിക്ക് വേറെ എന്താണ് സന്തോഷമൊന്നും വേറെ ഒന്നിൽ നിന്നും കിട്ടത്തില്ല അതാണ് അതുകൊണ്ട് ഏർ അതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം അതുകൊണ്ട് അങ്ങ് എനിക്ക് ഭഗവാനെ പറ്റിയുള്ള എല്ലാം പറഞ്ഞു തരൂ എന്ന് പറയുന്നത് ഉം ഞാൻ ഞാൻ ഇതുവരെ ഭഗവാനെ കണ്ടിട്ടില്ല ഞാൻ ആകെ കണ്ടിട്ടുള്ള എന്താണ് യാദവന്മാര് അവസാനം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് എല്ലാരും ഇല്ലാതാവുന്നത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ ഞാൻ വേറെ നല്ല കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അങ്ങേ പറ്റി എനിക്ക് ഭഗവാനെ പറ്റി എനിക്ക് ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു തരൂ അത് മാത്രമേ എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ രാജ്യമോ എനിക്ക് വേറെ ഒന്നും വേണ്ട ഞാനിപ്പൊ ഇതെല്ലാം ഉടനെ കാട്ടിൽ പോകും അവിടെ താമസിക്കാൻ പക്ഷെ എനിക്ക് വേറെ ഒന്നിൽ നിന്ന് സന്തോഷം കിട്ടത്തില്ല ഭഗവാനെ പറ്റി കേട്ടാലേ സന്തോഷം കിട്ടത്തുള്ളൂ എന്ന് പറയാണ് അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഗർഗമഹർഷിയോടനെ എന്താണ് വജ്രനാഭം വജ്രനാഭനെ പിന്നെയും പ്രശംസി പ്രകീർത്തിക്കുകയും ഏർ സമാധാനിപ്പിക്കുകയും ചെയ്യാൻ അങ്ങനെ സമാധാനിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയാണ് ഹേ ഹേ വജ്രനാഭം മഹാരാജാവെ എന്റെ വാക്ക് അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കും ഇത് ആ അങ്ങയുടെ ഇപ്പോഴത്തെ ഈ വിഷമം തീർക്കുന്നതാണ് എല്ലാ എല്ലാ നമ്മുടെ പാപങ്ങളും ഇല്ലാതാക്കുന്നതാണ് ആ എന്താണ് ശ്രീകൃഷ്ണൻ എന്താണ് ഭഗവാൻ താമ വസിച്ചുകൊണ്ടിരുന്ന ആ ദ്വാരകാപുരി ആ കുശസ്തരി ദ്വാരകാപുരിയില് ദ്വാരകാപുരിയിലും എല്ലായിടത്തും ഭഗവാൻ എപ്പോഴും എന്താണ് ഉണ്ട് ഉം അതുകൊണ്ട് അങ്ങ് ഭക്തിയോടുകൂടി നോക്കിയാൽ മതി ഭഗവാനെ എല്ലായിടത്തും കാണാൻ പറ്റും അപ്പൊ നമുക്കറിയാം ഭഗവാൻ വിട്ടിട്ട് പോയെന്ന് പറഞ്ഞില്ലേ വജ്രനാഭ മഹാരാജ പറഞ്ഞില്ലേ എല്ലാരും എന്നെ വിട്ടിട്ട് പോയെന്ന് അതുകൊണ്ട് ഗർഗ മഹർഷി പറയാണ് അങ്ങ് ഭക്തിയോടുകൂടി നോക്കൂ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് ഉം ഭഗവാൻ വിട്ടിട്ട് അങ്ങേ വിട്ടിട്ട് പോയിട്ടില്ല ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് ഭക്തിയിലൂടെ ഭഗവാനെ കാണൂ ഉം ആ എന്തുവാണെങ്കിലും ഞാനിപ്പോ അങ്ങിക്ക് ഭഗവാന്റെ എല്ലാ കഥകളും ഞാൻ അങ്ങിക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഒമ്പത് ദിവസം കൊണ്ട് ഈ ഗർഗ സംഹിത മുഴുവൻ മഹർഷി വജ്രനാഭം വജ്രനാഭനം പറഞ്ഞു കൊടുക്കുകയാണ് ആ അതോ അങ്ങനെ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ചുരുക്കമാണ് അടുത്ത രണ്ട് അധ്യായങ്ങളിൽ പറയുന്നത് ഫുൾ ഭഗവാൻ ജനി ജനിക്കുന്നത് തൊട്ട് അങ് അവസാനം വരെയുള്ള കാര്യങ്ങൾ ഫുള്ള് എന്താണ് ചെറിയ ചുരുക്ക ചുരുക്കത്തിലാണ് ഇനിയും ഉള്ള രണ്ട് മൂ മൂന്ന് അധ്യായങ്ങളിൽ പറയുന്നത് അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം ഹരേ കൃഷ്ണ